ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദീൻ വഅലാ ആലിഹി ഹഖ്ഖ ഖദ്രിഹി വമഖ്ദാരിഹിൽ അളീം. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന ഒരു ഇബാദത്താണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഷെരീഫ് പാരായണം ചെയ്യുക എന്നുള്ളത്. റബീഉൽ അവ്വൽ മാസമായിക്കഴിഞ്ഞാലും നമ്മൾ വീടുകളിലും മദ്രസകളിലും പള്ളികളിലും മൗലിദ് എല്ലാ ദിവസവും പാരായണം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് വളരെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്താണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക എന്നുള്ളത്. അപ്പോൾ മൗലിദ് ഷെരീഫ് നമ്മളിങ്ങനെ എടുത്തു നോക്കിയാൽ പല മൗലിദ് ഷെരീഫുകളുണ്ട്, മൻഖൂസ് മൗലിദുണ്ട്, ഒരുപാട് മൗലിദ് ഷെരീഫുകൾ നമുക്കറിയാം. അതിലൊക്കെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, അവിടുത്തെ ജനനത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ മഹത്വങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ, അവിടുത്തെ പ്രകീർത്തിച്ചിട്ട് ഒരുപാട് കവിതകളുണ്ട്, അവിടുത്തെ പേരിൽ പല സ്വലാത്തുകളും ആ മൗലിദ് ഷെരീഫുകളിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായിട്ടുള്ള രൂപത്തിൽ പ്രകീർത്തിക്കുന്ന ഒരു ഇബാദത്താണ് നമ്മുടെ മൗലിദ് ഷെരീഫ് പാരായണം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലൻ്റെ റഹ്മത്ത് ഇറങ്ങും എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു കഴിഞ്ഞാൽ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിക്ർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലൻ്റെ പ്രണയവും അല്ലാഹുവിൻ്റെ കാരുണ്യവും അല്ലാഹുവിൻ്റെ ദയയും എല്ലാ അനുഗ്രഹങ്ങളും അവിടെ വർഷിക്കുമെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, മഹത്തുകൾ പറയാറുണ്ട് ആകാശ ലോകങ്ങളിലെ മലക്കുകൾ അസൂയപ്പെടുന്ന ചില കൂടിച്ചേരലുകളും ചില സംഗമങ്ങൾ ഭൂമിയിലുണ്ടാവാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഷെരീഫ് പാരായണം ചെയ്യുന്ന, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന സദസ്സുകളാണ് മലക്കുകളെപ്പോലും അസൂയപ്പെടുത്തുന്ന സംഗമങ്ങൾ എന്ന് മഹത്തുക്കൾ പറയാറുണ്ട്. അപ്പം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മൗലിദ് പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വലിയ മഹത്വങ്ങൾ അതുകൊണ്ട് ഒരാൾക്ക് നേടാൻ സാധിക്കും. ഒരിക്കലും ഷെയ്ഖ് സയ്യിദ് റമദാൻ ബൂത്തി, തങ്ങൾ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാമായിരിക്കും, വലിയ മഹാനാണ്, സിറിയയിൽ ജീവിച്ചിരുന്ന മഹാനാണ്. അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉപ്പാനോടുള്ള ഇഷ്ടം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉപ്പാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഉപ്പാനോട് ചോദിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുക. അങ്ങനെ ആ രൂപത്തിൽ തൻ്റെ താൻ വലിയൊരാളായപ്പോഴും വലിയൊരു പണ്ഡിതനായ സമയത്ത് പോലും ഏതൊരു കാര്യവും ഉപ്പാനോട് ചോദിച്ചിട്ട് ഉപ്പാൻ്റെ സമ്മതം തേടിയിട്ട് മാത്രമായിരുന്നു അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു തനിക്കൊരു വീട് പണിയണം, അത് തൻ്റെ ഉപ്പാൻ്റെ വീട് അടുത്തായിരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഷെയ്ഖ് സയ്യിദ് റമദാൻ ബൂത്തി തങ്ങളൊരു വീട് നിർമ്മിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ വീടിനരികിൽ തന്നെ ആയിരിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിന് അത് വലിയ സന്തോഷമായി. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു, തൻ്റെ വീട്ടിലൊരു മൗലിദ് ഷെരീഫ് സംഘടിപ്പിച്ചു. അന്ന് രാത്രി ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ തങ്ങളുടെ മദ്ഹുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി മൗലിദ് ഷെരീഫ് പാരായണം ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഷെയ്ഖ് സയ്യിദ് റമദാൻ ബൂത്തി തങ്ങളൊരു കാര്യം അറിഞ്ഞു. തൻ്റെ ഉപ്പ, അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര് മുല്ല റമദാൻ ബൂത്തി എന്നാണ്, തൻ്റെ ഉപ്പാക്ക് കഴിഞ്ഞ രാത്രി ചില അസുഖങ്ങൾ പിടിപെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, രാവിലെ ആയപ്പോഴേക്ക് എന്ത് ആയിട്ടുണ്ട്, ആ അസുഖങ്ങൾ മൂർച്ഛിച്ചിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദ് റമദാൻ ബൂത്തി തങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ പ്രാർത്ഥന റൂമിൽ പോയിട്ട് അദ്ദേഹം ദുആ ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വതആലനോട്, റബ്ബേ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ചെയ്തിട്ടുള്ള മൗലിദ് ഷെരീഫ് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ. അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്നൊരു ഒരു സംഗമമായിട്ട് നീ സ്വീകരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് ദുആ ചെയ്തു. അതിൻ്റെ ശേഷം അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വതആലനോട് വീണ്ടും ദുആ ചെയ്തു, റബ്ബി നീ എന്നിൽ നിന്ന് ആ മൗലിദ് ഷെരീഫ്, ഞങ്ങൾ ആ ചൊല്ലിയിട്ടുള്ള മദ്ഹുകൾ സ്വലാത്തുകൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്തത്, അത് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണേ, അത് എൻ്റെ ഉപ്പാൻ്റെ അസുഖം ശിഫയാക്കുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ ഉപ്പാൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണേ, അതിൻ്റെ സ്വാബിനെ നീ അയക്കണേ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പായിലേക്ക് നീ ആ മൗലിദ് ഷെരീഫിൻ്റെ മഹത്വത്തെ, അതിൻ്റെ പ്രതിഫലത്തെ,
അതിൻ്റെ ബറക്കത്തിന് നീ അയക്കണേ എന്ന രൂപത്തിൽ അദ്ദേഹം ദുആ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ഉപ്പാൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നീട് ഷെയ്ഖ് സഈദ് റമദാൻ ബൂത്തി തങ്ങൾ അറിയാണ് തൻ്റെ മകനുണ്ട് മുഹമ്മദ് തൗഫീഖ്. മുഹമ്മദ് തൗഫീഖ് എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഖ് മുല്ല റമദാൻ ബൂത്തി തങ്ങളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് കുറേ പൈസ സ്വതക്ക ചെയ്തിട്ടുണ്ട് എന്ന് ഷെയ്ഖ് സഈദ് റമദാൻ ബൂത്തി തങ്ങൾ അറിയാണ്. പിന്നീട് അദ്ദേഹം അറിഞ്ഞു എന്ത് തൻ്റെ കുടുംബത്തിലെ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഉപ്പാൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഒരു സഹോദരിയുണ്ട്, സൈനബ് എന്നാണ് പേര്. ആ മഹദി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നേർച്ച ചെയ്തു, ഞാൻ ഉപ്പാൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് കുറേ ദിവസം നോമ്പ് നിൽക്കുക എന്ന രൂപത്തിൽ അവർ ഒരു ശബദം ചെയ്യുകയും അവർ നോമ്പ് നിൽക്കാൻ തുടങ്ങുകയും ചെയ്തു. പിന്നെ മറ്റ് പല കുടുംബാംഗങ്ങളും പല രൂപത്തിൽ ഉപ്പാൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവരെല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇൻഷാല്ലാ കുറച്ച് കാലം ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്താൽ ഷെയ്ഖ് മുല്ല റമദാൻ ബൂത്തി തങ്ങളുടെ അസുഖം അത് ഭേദമായി. ഓക്കെ, അങ്ങനെ അസുഖം ഭേദമായ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഷെയ്ഖ് മുല്ല റമദാൻ ബൂത്തി തങ്ങൾ തൻ്റെ മകൻ മുഹമ്മദ് സഈദ് റമദാൻ ബൂത്തി തങ്ങളെ വിളിച്ചിട്ട് പറയണ്ടായി. തൻ്റെ രോഗസമയത്ത് താൻ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ചിട്ട് തൻ്റെ മക്കളോട് അദ്ദേഹം പറയണം. ആ സ്വപ്നം എങ്ങനെയായിരുന്നു? അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു, ഒരുപാട് ബോക്സുകൾ, നമുക്ക് പറയാം ഒരു ഗിഫ്റ്റ് ബോക്സുകളെ പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ബോക്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അസുഖത്തിനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ബോക്സും കാണിച്ചിട്ട് എന്ത് ചെയ്യാണ് ബഹുമാനപ്പെട്ട മുല്ല റമദാൻ ബൂത്തി തങ്ങളോട് പറയാണ്, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരക്കുട്ടി മുഹമ്മദ് തൗഫീഖ് തന്നിട്ടുള്ള സമ്മാനമാണ്, നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങളുടെ മകൾ സൈനബ് അവർ നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പല എല്ലാ പെട്ടികളും കാണിച്ചെടുത്ത് ഇന്ന ഇന്ന ആൾ എന്ത് ചെയ്താണ് നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്, സമ്മാനിച്ച കാര്യങ്ങളാണെന്ന് അദ്ദേഹത്തോട് പറയണം. അങ്ങനെ അവസാനം ആ പെട്ടികളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പെട്ടി, ഏറ്റവും വലുതും ഏറ്റവും മനോഹരവുമായ ആ പെട്ടി കാണിച്ചിട്ട് കാണിച്ചുകൊണ്ട് ഷെയ്ഖ് മുല്ല റമദാൻ ബൂത്തി തങ്ങളോട് പറയപ്പെടുകയാണ്, ഇത് നിങ്ങളുടെ മകൻ മുഹമ്മദ് സഈദ് ബൂത്തി തങ്ങൾ നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചതാണ്. അപ്പോൾ ഈ ഒരു സ്വപ്ന ദർശനം, തൻ്റെ ഉപ്പ പറഞ്ഞിട്ടുള്ള ഈ ഒരു ദർശനം ബഹുമാനപ്പെട്ട സഈദ് റമദാൻ ബൂത്തി തങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് ഉണ്ടാക്കിയത്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ യഖീൻ വന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിന് കൂടുതൽ ഉറപ്പ് വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അരികിൽ മൗലിദ് ചൊല്ലുന്നതിനും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതിനും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നതിനും ഉള്ള മഹത്വം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അരികിൽ അതിനുള്ള ഒരു സ്വീകാര്യതയെക്കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഇബാദത്തിനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ, മൗലിദ് ഷെരീഫ്, തങ്ങളുടെ മദ്ഹുകൾ, ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അരികിലുള്ള ഒരു സ്വീകാര്യതയെക്കുറിച്ചിട്ട് അള്ളാഹുക്കുള്ള ഇഷ്ടത്തെക്കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സഈദ് റമദാൻ ബൂത്തി തങ്ങൾക്ക് എന്ത് ചെയ്തു, കൂടുതലൊരു യഖീനൊരു ഉറപ്പ് വരികയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൗലിദ് ഷെരീഫ് ആഘോഷിക്കുമ്പോൾ, നമ്മൾ മൗലിദ് ചൊല്ലുമ്പോൾ, നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇബാദത്താണ്. നമ്മൾ മൗലിദ് ഷെരീഫിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾക്ക് കിട്ടേണ്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും സ്നേഹമാണ്. നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മൗലിദ് ഷെരീഫിൽ പങ്കെടുക്കുന്നത്, മൗലിദ് പാരായണം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ആ സ്നേഹം ഇങ്ങോട്ട് തിരികെ കിട്ടും. എന്ന് മാത്രമല്ല, നമ്മളൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടാര്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്നേഹം ആർക്ക് കിട്ടും? മൗലിദ് ഷെരീഫ് പാരായണം ചെയ്യുന്ന, സ്വലാത്ത് പാരായണം ചെയ്യുന്ന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്നേഹം എന്തായിട്ടും കിട്ടും. അപ്പോൾ മൗലിദ് ഷെരീഫ് ചൊല്ലിയിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. നമ്മളൊരു കൂട്ടുകാരെ ഒരിക്കലും പറയേണ്ടായിട്ടുണ്ട്, ഞാൻ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാറുണ്ട്, മങ്കൂസ് മൗലിദ് ഓതിയിട്ടാണ് ഞാൻ കിടക്കാറുള്ളത്, അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഞാൻ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്നൊരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലും അതുപോലെ തന്നെ ഉണർവിലും കാണുന്നതിനുള്ളൊരു കാരണം കൂടിയാണ് എന്ത്, നമ്മൾ മൗലിദ് ഷെരീഫ് പാരായണം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിലും
റബീലാവല മാസം കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാം, മൗലിദ് ഷെരീഫ് പാരായണം ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇൻഷാല്ലാ ഒരുപാട് മൗലിദ് ഷെരീഫുകളുണ്ട്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് എഴുതിപ്പിച്ച മൗലിദ് ഷെരീഫ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാണ്ട് നമുക്ക് ഇൻഷാല്ലാ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ റബീലാവൽ മാസത്തിൽ സംസാരിക്കും ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമ ഇട്ട് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉണർവിലും സ്വപ്നത്തിലൊക്കെ ഒരുപാട് തവണ കാണുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഓരോ നിമിഷത്തിലും ഉണർവിൽ തന്നെ ഒരു കാണുന്ന ഒരു അവസരം നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതാല എത്തിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലൊക്കെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള അധികരിച്ച പ്രണയം ഓരോ സെക്കൻഡിലും അള്ളാഹു സുബ്ഹാനഹു വതാല അധികരിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിലായിട്ട് ജീവിച്ചിട്ട് ആ സ്നേഹത്തിലായിട്ട് മരിച്ചിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ എത്താനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് മരിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഇൻഷാല്ലാ. പിന്നെ സ്വലാത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കുക ഇൻഷാല്ലാ. ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആമീൻ ആമീൻ. ബിജായ് നബീൻ അമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.